അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക് വൽ ഖാതിമ ലിമാ സബഖ് നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹി അലീം. ഇൻഷാഅല്ലാഹ്, ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ സർവ ഹജ്ജത്തുകളും സർവ ആവശ്യങ്ങളും നിറവേറാനുള്ള ഒരു അമലാണ് പറയുന്നത്. ഈ ഒരു അമല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് നമ്മുടെ മഹാന്മാരായ തീജാനിയ തൊരീഖത്തിലെ മഷായിഖന്മാരാണ്. നമുക്കറിയാം, തീജാനി തൊരീഖത്തിൻ്റെ തലവനാണ് മഹാനായ സെയ്ദി അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹു. മഹാൻ അവരുടെ ഖലീഫമാർ, മഹാൻ അവരുടെ ഖുലഫാക്കൾ, അവർ നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു അമലാണ്. വളരെ പവർഫുള്ളാണ്. സ്വലാത്തുൽ ഫാത്തിഹ വെച്ചിട്ടുള്ള ഒരു അമലാണ്. നമുക്കറിയാം, മഹാന്മാരെ മുൻനിർത്തി അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജാബത്ത് നൽകും. പ്രത്യേകിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മുടെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരെയൊക്കെ വിളിച്ച് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പായും ഫലം നൽകും. അതിനുള്ള ഗുണങ്ങൾ അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു അമലാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ സർവ്വ ആവശ്യങ്ങളും ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഫലീകരിച്ച് തരും. ഏതാണ് അമൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ചൊല്ലുന്നതിൻ്റെ മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഇന്നാലിന്ന ആവശ്യങ്ങളൊക്കെ അള്ളാഹുവെ നീ ഒരു സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അമലിൻ്റെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഹഖ് കൊണ്ട് അള്ളാഹ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹ് നീ സഫലീകരിച്ച് നീ ഖൈറിലാക്കി നൽകണം അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് എന്ന നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ 100 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. 100 എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് പിറകോട്ടും ഒന്ന് മുന്നോട്ടുമാകരുത്, അഥവാ 99 101. കാരണം മഹാന്മാരെ എണ്ണം മുഅയ്യനായി നിർണ്ണയിക്കുന്ന ദിക്റുകൾക്കൊക്കെ പ്രത്യേക രഹസ്യങ്ങളുണ്ട്. അതിൽ ഒന്നങ്ങോട്ട് തെറ്റിയാൽ ചിലപ്പോൾ ആ രഹസ്യം നമുക്ക് ലഭിക്കില്ല. നമുക്കറിയാം, നമ്മുടെ നിസ്കാരശേഷം 33 സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്, അതുപോലെ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. അതിലൊക്കെ രഹസ്യമുണ്ട്. 34 ആ രഹസ്യം നമുക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ ആ 33 ആ ഫലം നമുക്ക് ലഭിക്കില്ല. കൂലി ലഭിക്കും, പക്ഷേ 33 ഫലം ലഭിക്കില്ല. ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ തന്നെയാണ് എണ്ണം അതതും അയ്യനായ ഏതൊരു അമലും അങ്ങനെ തന്നെയാണ്. എണ്ണം മഹാന്മാർ അല്ലെങ്കിൽ നമ്മുടെ എണ്ണം മഹാന്മാർ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ എണ്ണം തന്നെ കൃത്യമായി ചൊല്ലുക, അതിനാണ് ഫലം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിട്ട് ആ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി 100 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സവാബിനെ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുക. അവിടത്തേക്ക് ഹദിയ ചെയ്ത് നമ്മൾ ദുആ ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മൾ തവസ്സുൽ ചെയ്യുക. ആ തവസ്സുൽ ചെയ്യേണ്ട രീതിയും നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ രീതി ഇങ്ങനെയാണ്, തവസ്സുൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. യാ റബ്ബി തവസ്സൽതു ഇലൈക ബി ഹബീബിക വ റസൂലിക വ അലീമിൽ ഖദരി ഇൻദക സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലാഹിൽ ഹാജതി അല്ലതി ഉരീദുഹ. ഇതാണ് ആ ദിക്ർ. ഞാൻ ഒരു തവണ കൂടി പറഞ്ഞു തരാം, സ്ക്രീനിൽ വ്യക്തമായി ശ്രദ്ധിച്ച് നോക്കുക. യാ റബ്ബി തവസ്സൽതു ഇലൈക ബി ഹബീബിക വ റസൂലിക വ അലീമിൽ ഖദരി ഇൻദക സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലാഇൽ ഹാജതി അല്ലതി ഉരീദുഹ. ഈ ഒരു തവസ്സുലിൻ്റെ വചനങ്ങൾ 100 നമ്മൾ ചൊല്ലുക. ഇതും 100 കൃത്യമായി ചൊല്ലുക. മനസ്സിലായില്ലേ? ആദ്യം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സവാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് ഹദിയ ചെയ്തതിന് ശേഷം ഈ ഒരു തവസ്സുലിൻ്റെ വചനങ്ങൾ നമ്മൾ 100 ഉരുവിടുക. അതിനുശേഷം മഹാനായ അബുൽ അബ്ബാസ് സയ്യിദി അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുമായിട്ട് നമ്മൾ തവസ്സുൽ ചെയ്യുക. ആ തവസ്സുൽ ചെയ്യേണ്ട രീതി അതും നമ്മുടെ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ശൈഖ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുമായി തവസ്സുൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. اللهم اني اسالك واتوجه اليك بجاه القطب الكامل سيدي احمد التيجاني وجاهه عندك ان تعطيني. ഒരു തവണ കൂടി ഞാൻ പറഞ്ഞു തരാം. اللهم اني اسالك واتوجه اليك بجاه القطب الكامل سيدي احمد التيجاني وجاهه عندك ان تعطيني. ഇങ്ങനെ ഈ ഒരു തവസ്സുലിന്റെ വചനം 10 ചൊല്ലുക.
പത്ത് തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. അന്തുഅത്തിയനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ എനിക്ക് നൽകണേ എന്നാണ്. ഈ ഒരു തവസ്സുലിൻ്റെ വചനങ്ങൾ പത്ത് തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക. നമ്മൾ സൂക്ഷിക്കേണ്ടത് പത്ത് തവണ എന്ന് പറഞ്ഞാൽ കൃത്യം പത്താകണം. മുമ്പ് പറഞ്ഞതുപോലെ അത് സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഈ നമ്മുടെ ആവശ്യം അറബിയിൽ പറയണോ എന്ന്. അറബിയിലൊന്നും പറയണ്ട, അറബിയിൽ അറിയുന്നവരാണെങ്കിൽ അറബിയിൽ പറയുക. അറബി അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാവുന്ന ഏത് ഭാഷയാണോ, അത് മലയാളമാകട്ടെ ഏത് ഭാഷയാകട്ടെ, ആ ഭാഷയിൽ അള്ളാഹുവിനോട് ബോധിപ്പിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് പൂർണ്ണമായും ഫലം ലഭിക്കും. കാരണം നമ്മുടെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്, ഒരു വിറുദാണ്. അതിന് ഫലമില്ലാതെ ഒരിക്കലും അവർ നമുക്ക് വെറുതെ ഒന്നും നൽകില്ല. ഇൻഷാ അള്ളാഹ് അതാണ് നമ്മുടെ മഹാന്മാരാകുന്ന ഉലമാക്കൾ. അവരുമായി നമ്മൾ തവസ്സുൽ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മുടെ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുമായിട്ടാണ് നമ്മൾ തവസ്സുൽ ചെയ്തത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുടെ പൗത്രനായ അവിടുത്തെ പേരമകനായ നമ്മുടെ മഹാനായ സയ്യിദി അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുമായിട്ടാണ് നമ്മൾ തവസ്സുൽ ചെയ്തത്. ഇൻഷാ അള്ളാഹ് ദുആ കബൂലാക്കപ്പെടും. അത് മക്ബൂലായ ദുആയാണ്, ഒരിക്കലും അത് റദ്ദ് ചെയ്യൂല ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് ഞാൻ ഒന്ന് ചുരുക്കി ഒരു തവണ കൂടി പറഞ്ഞു തരാം. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി, മനസ്സിൽ ഹാളറാക്കിക്കൊണ്ട് 100 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. അതിനുശേഷം അതിൻ്റെ സവാബ് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹളറത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുക. എന്നിട്ട് നമ്മൾ 100 തവണ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി തവസ്സുൽ ചെയ്യുക. ആ തവസ്സുൽ ചെയ്യുന്നതിൻ്റെ സ്വിഗ, അതിൻ്റെ വചനങ്ങൾ ഇങ്ങനെയാണ്: യാ റബ്ബി തവസ്സൽതു ഇലൈക ബി ഹബീബിക വ റസൂലിക വ അലീമിൽ ഖദരി ഇൻദക സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലായിൽ ഹാജത്തിൽ ലത്തി ഉരീദുഹ എന്ന് 100 തവണ ചൊല്ലുക. അതിനുശേഷം നമ്മുടെ മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുമായിട്ട് നമ്മൾ തവസ്സുൽ ചെയ്യുക. അതിൻ്റെ ആ തവസ്സുലിൻ്റെ രീതി, അതിൻ്റെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിജാഹിൽ ഖുതുബിൽ കാമിലി സയ്യിദി അഹമ്മദ് തീജാനി വജാഹിഹി ഇൻദക അൻ തുഅതിയനി എന്ന് 10 തവണ ചൊല്ലിയതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്മ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇതുപോലത്തെ നല്ല അടിപൊളി ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലല്ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസ്വൈക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.